ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. എല്ലാവരും സേഫായിട്ടും സുഖമായിട്ടിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് പ്രമേഹം കുറയ്ക്കാൻ സഹായിക്കുന്ന മറ്റൊരു ടിപ്സ് പരിചയപ്പെടുത്താനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പ്രമേഹത്തിന് മാത്രമുള്ളതാണല്ലോ കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ, അല്ലേ? അപ്പോൾ എല്ലാവർക്കും എല്ലാ ടിപ്സും എല്ലാ മരുന്നും ഏൽക്കണമെന്നില്ല, അല്ലേ? ഒരാൾക്ക് ഒന്ന് ഫലിച്ചു എന്ന് കരുതി മറ്റൊരാൾക്ക് ആ ഒരു മരുന്ന് ഫലിക്കണമെന്നില്ല. അപ്പോൾ ഒന്ന് ശരിയായിട്ടില്ലെങ്കിൽ മറ്റേതെടുത്ത് ട്രൈ ചെയ്യാലോ എന്നോർത്തിട്ടാണ്. മാത്രമല്ല, നമ്മളുടെ ചാനലിൽ കുട്ടികൾക്ക് ഇത്തരം ടിപ്സുകളാണ് കൂടുതലായിട്ടും ആവശ്യമുള്ളത്. നിങ്ങൾക്ക് വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ തന്നെ, അതിൻ്റെ വ്യൂ ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്കത് മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം വീഡിയോസ് കൂടുതലായിട്ടും അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല, നമ്മളുടെ ഈസി ടിപ്പിലേക്ക് നമുക്ക് വേഗം തന്നെ കടക്കാം. ഇതേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനം 2 ചെറിയുള്ളി, അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി. ഇത്രയും സാധനം മാത്രമേ ആവശ്യമുള്ളൂ. വളരെ എഫക്റ്റീവാണ്. ചെറിയുള്ളിയൊക്കെ നമ്മുടെ ശരീരത്തിന് ഏറ്റവും ഗുണം നൽകുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ഇഞ്ചി ആണെങ്കിലും ശരി, നമ്മുടെ ശരീരത്തിന് വേണ്ടപ്പെട്ടൊരു സാധനം തന്നെയാണ് ഇഞ്ചി, അല്ലേ? ഒരുപാട് ആരോഗ്യ ഗുണങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള രണ്ട് സാധനങ്ങളാണ് ഇഞ്ചിയും അതുപോലെ തന്നെ ചെറിയുള്ളിയും. ചെറിയുള്ളിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞാൽ തീരില്ല, അത്രത്തോളം ഗുണങ്ങളുണ്ട്, അല്ലേ? ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടിയിട്ട് എങ്ങനെയാണ് നമ്മളുടെ ആ ഒരു ഒറ്റമൂലി തയ്യാറാക്കുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ദാ ഇതുപോലുള്ളൊരു തുണിക്കഷ്ണം എടുക്കുക, നല്ലൊരു കോട്ടൺ തുണി എടുക്കുക. അതിനുശേഷം ഈ ഇഞ്ചിയും അതുപോലെ ഈ ഉള്ളിയും കൂടെ ഇതിലിട്ടിട്ട് ഇതാ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കല്ലിൻ്റെ മുകളിൽ വെച്ചിട്ട് കുത്തി ചതയ്ക്കുക. നമ്മൾക്കിതിൻ്റെ ജ്യൂസാണ് എടുക്കേണ്ടത്. അപ്പോൾ നന്നായിട്ട് തന്നെ ചതച്ചു കൊടുക്കുക. എന്നിട്ട് ഒരു പാത്രത്തിലേക്ക് പിഴിഞ്ഞ് അതിൻ്റെ ജ്യൂസ് എടുക്കുക. ഇത് ഇത്രേ പണിയുള്ളൂ. ഈ ജ്യൂസ് നമ്മൾ രാവിലെ വെറും വയറ്റിൽ കുടിക്കുക. ഒരാഴ്ച അടുപ്പിച്ചൊന്ന് കുടിച്ചു നോക്കൂ, നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ റിസൾട്ട് ഉണ്ടാവും. പ്രത്യേകിച്ച് പണിയും ഇല്ല, അല്ലേ? രാവിലെയൊക്കെ എണീറ്റ് വന്നാൽ വേഗം ചെയ്യാവുന്നതാണ്. ഇഞ്ചിയും ഉള്ളിയൊക്കെ നമ്മുടെ വീട്ടിൽ സാധാരണ കാണുന്ന സാധനങ്ങളാണ്. അപ്പോൾ അധികം പണച്ചെലവും ഇല്ല, പിന്നെ അതുപോലെ തന്നെ സമയ ചെലവും ഇല്ല. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, നല്ല മാറ്റം ഉണ്ടാവും. നമ്മളെടുത്തിട്ടുള്ള ചെറിയുള്ളി നമ്മളുടെ ശരീരത്തിലെ ഇൻസുലിൻ്റെ അളവ് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഇഞ്ചി നെഞ്ചരിച്ചിലും അതുപോലെ തന്നെ ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി ചേരുമ്പോൾ പ്രമേഹത്തിനുള്ള നല്ലൊരു കിടിലൻ ഒറ്റമൂലിയാണ്. ഒരാഴ്ച കൊണ്ട് തന്നെ നിങ്ങൾക്കിതിൻ്റെ റിസൾട്ട് അറിയാനായിട്ട് പറ്റും. അപ്പോൾ ഒരാഴ്ച തുടർച്ചയായിട്ട് ഈ രണ്ടിൻ്റെയും കൂടെ ജ്യൂസ് പിഴിഞ്ഞിട്ട് അത് കുടിക്കുക. കഴിയുമെങ്കിൽ കഴിച്ചു തുടങ്ങുന്നതിന് മുന്നേ നിങ്ങളുടെ ഷുഗർ ലെവലൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ടിപ്സ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂട്ടത്തിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളൂ. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുക. പുതിയൊരു വീഡിയോയിലൂടെ പുതിയൊരു ടിപ്സുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.